ഇന്ന് നമുക്ക് ഒരു ബർഗർ കഴിക്കാൻ പോയാലോ. നമുക്ക് ഈറ്റ് ആൻഡ് ചിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്കൊരു ബർഗർ കഴിക്കാം. അപ്പൊ വാ. ഞങ്ങള് ആദ്യം ഒരു ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്തു. ഒരു പോർഷൻ അതാണ് ഈ കാണുന്നത്. വേണ്ട ചിക്കൻ നഗറ്റ്സ്, നമുക്കിനി അത് കഴിച്ചൂടെ നോക്കാം. ഓക്കെ, ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ സ്റ്റീക്കാണിത്. പെരി പെരി ചിക്കൻ സ്റ്റീക്ക്. ഈ ഷോപ്പിലുണ്ടല്ലോ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ട്. സ്റ്റീക്ക് ഉണ്ട്, സലാഡ്സ് ഉണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സ് പോലത്തെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ ബർഗർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ആൻഡ് ടേസ്റ്റിയും ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നമുക്കിനി അതേണ്ട ഈ ചിക്കൻ സ്റ്റീക്ക് ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, സ്റ്റീക്ക് ചേട്ടനൂടെ കഴിച്ചിട്ട് ചേട്ടന്റെ ഒപ്പീനിയൻ എന്താണെന്നും കൂടെ നമുക്കിപ്പം കേൾക്കാം. ഓക്കെ, പെരി പെരി ചിക്കൻ സ്റ്റീക്ക്, അതിന്റെ ആ ഒരു ചെറിയൊരു സ്പൈസി ഒക്കെ. എന്നാലും വലിയ സ്പൈസി അല്ല. ഫൈനലി നമ്മൾ പറഞ്ഞ ഇവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പുൽമി അപ്പ് ബർഗർ ആണിത്. നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഒക്കെ ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. വേണ്ട, നമ്മളിങ്ങനെ മുള്ളിങ്ങനെ പുളിയുമ്പോൾ വാ, ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുന്നതാണ്ട്. ആഹാ, ചീസ് ലവേഴ്സിന് പച്ച ഐറ്റമാണിത്. ഈ ബർഗറിന് മുകളിലിങ്ങനെ ചീസ് ഇങ്ങനെ മെൽറ്റ് ആയി, നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, അപ്പം ഈ നമ്മൾ ഇത്രയും നല്ല ഈ ചീസ് ഇങ്ങനെ മെൽറ്റ് ആയി ചുറ്റും ഒഴുകി ഇങ്ങനെ വരുന്നല്ലേ, അപ്പൊ അത് പിടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ കൈ ഫുൾ ആകത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് കഴിച്ചത്. ഓക്കെ, നല്ല ബർഗർ, ബർഗർ അടിപൊളിയാണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു.